ഒരു മനുഷ്യന്റെ മുഖത്ത് മാസ്ക് ഇല്ല, ഒരു ഡിസ്റ്റൻസും കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു ഫ്രീ ആയിട്ട് എല്ലാവരും നടക്കുന്നത്. दस रुपया का. ओ माय गॉड, पत् रुपया रे तेंगा बोलने. इन दिवस धन्यवाद अगर पोलिस स्टेशन मुन्नी ए संभव शेबा आधिकारिकवे രാത്രി വന്ന് നമ്മള് ഫുള്ള് സെറ്റാക്കി ഞാനൊരു 100,000 പ്രാവശ്യം റൂം എടുക്കാം റൂം എടുക്കാം. അപ്പോ ഒരു വലിയ വൈബാണ്, വലിയ എക്സൈറ്റ്മെന്റ് പറഞ്ഞിട്ട് കടന്നിട്ട് പോയി. നമ്മൾ തന്നെ പോയത്, ഒരുതാണ് ഇത്ര സംഘം ഉണ്ടായിരുന്നത്. മറ്റൊരു പറഞ്ഞ അതിൽ രണ്ടാളുടെ ഒരാൾക്ക് പോയി എന്തായാലും. നമുക്ക് എനിക്കില് പ്രശ്നം എന്താ വെച്ചാല് ഓനെന്താ വെച്ചാല് ഓന് പറയാം. കാരണം ഓന് ഇപ്പൊ കൂടി പറഞ്ഞിട്ടാണ് ഇതിന്റെ സമാധാനം. എനിക്ക് ഞാൻ അത്ര ഒരു കേട്ടില്ലോ എന്നുള്ള സങ്കടമാണ് എനിക്ക്. അതുകൊണ്ടാണല്ലോ പോയതെന്ന് സാക്ഷി കൂട്ടാ. ഞാന് വീഡിയോ എടുക്കുന്നോണ്ട് കൂടി ആ രീതി ഗ്യാപ്പും കൂടി ഇവരോടും കൂടി പറയണത്. ഏതായാലും ഇതിപ്പോ എന്താ നമ്മള് നമ്മള് ഡിഗ്രിക്കൊക്കെ തോൽക്കുമ്പോഴേ ക്ലാസ്സിലുള്ള ഒരാളും കൂടി തോറ്റൊരു സമാധാനം ഉണ്ടാവില്ല. അത് ആയിട്ടില്ല. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ അറിയില്ലല്ലോ. ചെരുപ്പും പോയില്ല. ഇനി വൈബ് ഇട്ട അങ്ങനെ ഫോണ് പോയി സാധനം കിട്ടി. പുതിയത് ഒന്ന് പോയാലൊന്നും ഓക്കെല്ലേ. അപ്പൊ നാം അമിത് ഓക്കെ. റിയൽമി പോയി ഐഫോൺ വന്നു. ഇത്ര ഉള്ളൂ. എന്താണ് പൈസക്കാർക്ക് എന്താ പൈസക്കാര്? അല്ല രാവിലെ പറഞ്ഞത് ഞാൻ മ്യൂട്ട് ഇടാതിടണോ അതോ മ്യൂട്ട് ഇട്ടിടണം? എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ അല്ലല്ല, ഞാൻ അപ്പറേ പറഞ്ഞു എല്ലാം ദൈവ നിശ്ചയാണ്. ഫോണെടുത്തു, അങ്ങനെ ഫോണെടുത്ത് ഇനി സിനിമ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാണ്ട് വെച്ചു. വാങ്ങിയ സന്തോഷത്തിൽ KFC. ഇന്ന് ചെലവേണേ ചെലവാസ ചെലവല്ല, അങ്ങനെ ആക്കിയാൽ പോരാ. മാളിന്റെ ഉള്ളിലാണേ, ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഡെക്കാത്തലോണിൽ വന്നേ. അപ്പൊ ഇങ്ങനെ പിന്നെ ഐഫോൺ വാങ്ങിയ ചെലവും ഇവിടെ ആക്കിയാ. തുടക്കം മോശമായാലും അവസാനം ചെറുണ്ടോ ദിവസത്തിന്റെ. അപ്പോ രണ്ടാം ദിവസത്തെ വൈകുന്നേരമാണ്. അമൃതസർ കൂടി ജസ്റ്റ് അതിന്റെ ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടക്കണം. അംബേദ്കർ സാഹിബിന്റെ ഒരു പ്രതിമ ഉണ്ട്, നല്ലൊരു. ഇതവിടെ പാർട്ടീഷൻ മ്യൂസിയം. ആളുകളൊക്കെ പോകണ്ട്, ഗോ കൊറോണയാണ് എല്ലാവരും. മാസ്ക് ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഭയങ്കര രസമാണ് ഈ ഒരു സ്ഥലം. ഒരു വിദേശ സിറ്റി പോലെ ഫീൽ ചെയ്തു. പക്ഷെ രാത്രി നല്ല ഫീലാണ്. അപ്പോൾ രാത്രിയത്തും കൂടെ ഞാനൊന്ന് വിശലിട്ടുതരാം. പകല് നമ്മൾ ഡെക്കാത്തിലുള്ള ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോയി. പിന്നെ അങ്ങനെ നമ്മളെ ഫോൺ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോണ് പോയി. ആ ഫോണ് വാങ്ങി, പുതിയ ഐഫോൺ തന്നെ കിട്ടി. ലാഭത്ത് കിട്ടിയപ്പോൾ അത് വാങ്ങിയതാണ്. റിക്ഷ ഇവിടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്, ജസ്റ്റ് തെരുവ് കൂടെ. രാത്രിയിലൊരു വൈബ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ജാലിയൻവാലാബാഗ് ഇവിടെ അടുത്താണ്, പക്ഷേ കൊറോണ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞു. അതേപോലെ വാഗാ ബോർഡറിലെ ഫ്ലാഗ് സെറിമണി, ഫ്ലാഗ് ക്ലോസിംഗ് സെറിമണി, അതും ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ നടക്കുകയാണ്. മറ്റൊരു റൂമിലാണ് അല്ല രണ്ടാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ കയറിപ്പോയാൽ നല്ല രസമുള്ളതാണ്. ഓരോ തെരുവുകളൊക്കെ അതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ജാലിയൻ വാലാബാഗിൻ്റെ മുമ്പിലാണ്. കൊറോണ ആയിട്ടിപ്പോൾ ഒരു വർഷമായിട്ട് ഇത് അടച്ചിട്ടൊക്കെയാണ്. മുമ്പ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ബുള്ളറ്റ് മാർക്ക് അതൊക്കെ കാണാൻ പറ്റും, അതേപോലെ ആ കിണർ എല്ലാം. പക്ഷെ ഇപ്പോൾ അത് അടച്ചിട്ടുള്ളത്. അപ്പോൾ സോറി, കാണാൻ പറ്റിയില്ല എന്തായാലും. അപ്പോൾ എന്തായാലും ആ ഫ്രണ്ട് ബാഗ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ മരിച്ച ആളുകളെ പേരാല്ലേ.
ഇത് അവരെ പേരൊക്കെ വെച്ചിട്ടുള്ള മരിച്ച ആൾക്കാരെ പേര് വെച്ചിട്ടുള്ള ഒരു സ്തൂപമാണ് ഒരു സീന് നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ഭയങ്കര ഒരു മെമ്മറി ഉള്ള സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഉൾഭാഗം കാണേണ്ടതാണ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് പഴയ വിഷ്വലിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ പറ്റുകയാണെങ്കിൽ അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ഓ പറ്റൂല കാരണം അത് വീട്ടിലാണ് ഏയ് കോട്ടി സോഡ ഇച്ചിക്കാണ്ടുള്ള നാരങ്ങ സോഡ കോട്ടി സോഡ ഉള്ള നാരങ്ങ കോട്ടിയുള്ള നാരങ്ങ സോഡ കണ്ടോ സോഡ പൊട്ടിക്കണൊക്കെ അതിൻ്റെ ഉപ്പുകൊണ്ട് കുടിച്ചാണ് എങ്ങനെ ഉണ്ട് അറിയില്ല നമുക്ക് ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാൽ മതി ഇന്നലെ എങ്ങനെ അറിയില്ലല്ലോ മസാല ചായന്റെ മസാല ഇട്ടുണ്ടായിരുന്ന മതിയെന്നു അങ്ങനെ പറയലുണ്ട് ചിലപ്പോ രസാണ് കുടിച്ചുമ്പോ രസ കുടിച്ചിൽ കഴിഞ്ഞ ഇങ്ങനെ ആവുമ്പോ ചിലപ്പോ നമുക്ക് പറ്റൂല വേറെ പ്രശ്നമൊന്നും എന്താ അഭിപ്രായം ഇവിടെ നിന്നൊരു ചൊക്കെ തന്നെ നോക്കണ്ടേ നമ്മൾ ഓരോ സ്ഥലത്ത് അവർക്ക് പോയിട്ട് ഗ്യാസ് അത് നല്ല ഇത് ഈ ബസ് ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഉള്ള ബസ്സാണ് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഫുൾ ടൈം ഫ്രീ ആണ് അതായത് ഇതാ ഈ സ്ഥലത്താണ് എത്തുക ഒരു എന്താ സർക്കാരി സറായി മറ്റേ ഹവേലി ഉണ്ട് റെസ്റ്റോറൻറ്റ് അതിൻ്റെ അടുത്ത് ഇവിടെ വലിയൊരു സ്ക്രീനൊക്കെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതൊക്കെ അല്ലെങ്കിൽ പാർട്ടിഷൻ മ്യൂസിയത്തിന് ജാലിയൻവാലാബാഗിൻ്റെ ഒക്കെ അടുത്താണത് അപ്പോൾ എയർപോർട്ടിൽ അല്ല സോറി എയർപോർട്ടിലേക്ക് രാവിലെ ഒരു ട്രിപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ റെയിൽവേ സ്റ്റേഷനിക്ക് 24 hours ട്രിപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത് 24 hours ആണെന്നുണ്ടെങ്കിൽ രാത്രി നിർത്തും തോന്നുന്നു രാത്രി നിർത്തും ഇതുവരെ ഈ ട്രിപ്പ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേങ്ങാ പോളിനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് പേരൊക്കെ വിറ്റാ മതി കേരളാമേ ബോത്ത് നാരിയല്ലേ കേരളാമേ ആ കേരളാമേ കേരളാമേ ഓ ഗോവാമേ അവിടെ തന്നെ വരില്ലേ കേരളമേ ആ ഓക്കെ എന്തൊക്കെ പറയണ്ടേ അതെന്തായാലും ഓക്കെ ഇതൊരു ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയാൽ മതി ഓരോ വരവിന് രണ്ടീച്ച തേങ്ങ ഉണ്ടേ അത് പൊളിച്ചിട്ട് 5 rupees കൊടുത്താലും ലാഭം ബാഗിലൊക്കെ 5 rupees കൊടുത്താലും ലാഭമല്ലേ ഒരു പൂള് ഗോ കൊറോണ ഗോ ഇത് പഞ്ചാബിലെ കണ്ട പ്രത്യേകത പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മുഖത്ത് മാസ്ക് ഇല്ല ഒരു ഡിസ്റ്റൻസ് കാര്യമൊന്നുമില്ല ഇവിടെ ഒരു ഫ്രീ ആയിട്ട് എല്ലാവരും നടത്തുന്നത് ഇത് വരില്ല എന്ന് പറയാനൊന്നും പറ്റില്ല നമ്മൾ ഓല നടക്കണേ നമ്മൾ നടക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇത് ഇതായതുകൊണ്ട് ഈ സമയം ആയതുകൊണ്ടാണ് ഇത്ര കുറവാണ് അല്ലെങ്കിൽ ഇതിലേറെ ആൾ വരും പുറത്തുനിന്നുള്ളവരൊക്കെ ഇതിപ്പോൾ അതൊന്നും വന്നിട്ടില്ലല്ലോ ഈ തെരുവ് തെരുവ് ഒന്ന് ശ്രദ്ധിച്ചോ അത് ഭയങ്കര ഒരു നമ്മളൊരു യൂറോപ്യൻ സ്റ്റൈലുള്ള ഒരു ഭയങ്കര ഒരു ഇതിനായിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് നമ്മൾ ഈ വീഡിയോ പുറത്തൊക്കെ പോയവർക്കും അല്ലെങ്കിൽ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഒരു എന്തായാലും അങ്ങനെ 2nd day അവസാനമായിട്ടുണ്ട് ഇന്നും അവിടെ ഇഷ്ടം പോലെ ആൾ കിടക്കണേ ഞങ്ങളെ സാധനം പോയതോടുകൂടി ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് ആൾക്കാർ കിടക്കുന്നുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല കിടക്കട്ടെ പിന്നെ 1000-ൽ 1 വരുന്നുണ്ടാവുള്ളൂ അത് നമുക്ക് തന്നെ ആയിപ്പോയി എന്നുള്ളൂ എന്തായാലും ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം ഗുഡ് നൈറ്റ്